അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? ഇൻഷാല്ലാ നിങ്ങളെല്ലാ കാര്യങ്ങളും നല്ലതുപോലെ പഠിക്കുന്നുണ്ട് അല്ലേ? ഒന്ന് രണ്ട് കുട്ടികൾ ഇപ്പോഴും വർക്ക് ചെയ്ത് അയക്കാത്തവരുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ അയക്കാലോ ഉള്ളൂ. അതുപോലെ ഓരോ ക്ലാസ്സും വളരെ വൃത്തിയായി തന്നെ എല്ലാവരും കൃത്യമായി അയച്ചു തരണം. എന്നെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പഠനത്തിൽ വല്ല പിഴവുകളുണ്ടോ, എഴുതിയെടുത്തതിൽ വല്ല പിഴവുണ്ടോയെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നോട്ട് ചെയ്ത് വിടാത്ത കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതെല്ലാം ചെയ്തു തരണം. ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം അഖായിദയാണ്. അഖായിദയിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാഠത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിൽ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വാജിബായ സിഫത്ത് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാവർക്കും അറിയാലോ വാജിബായ സിഫത്ത് എത്രമാണ് നമ്മൾ പഠിച്ചത്? അത് 20 അല്ലേ? 20 സിഫത്തുകളുണ്ട് അള്ളാഹുവിന് വാജിബായ സിഫത്ത്. അതിൽ ചില കുട്ടികളൊക്കെ അത് എഴുതി തരാത്തവരുണ്ട്. ഇൻഷാല്ലാ അവരും ചെയ്യാത്തവരൊക്കെ കൃത്യമായി ചെയ്തു തരും. ഇനി നമ്മൾക്ക് 20 സിഫത്ത് വാജിബായ സിഫത്തുള്ളതുപോലെ തന്നെ മുസ്തഹിലായ സിഫത്തും 20 എണ്ണമുണ്ട്. മുസ്തഹിലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ സംഭവിക്കാൻ പാടില്ലാത്തത്, ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഒരിക്കലും തന്നെ അള്ളാഹുവിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ 20 സിഫത്തുകളുണ്ട്. അത് വളരെ സുഖമാണ്. വാജിബായ 20 സിഫത്ത് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുസ്തഹിലായ സിഫത്തും പഠിക്കാൻ കഴിയും. കാരണം ഈ വാജിബായ സിഫത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഓപ്പോസിറ്റ് സിഫത്താണ് മുസ്തഹിലായ സിഫത്ത്. വാജിബായ സിഫത്ത് നമ്മൾ ഒന്നാമത്തെ സിഫത്ത് ഏതാ പറഞ്ഞത്? അതെ, ഒന്ന് വുജൂദ്. വുജൂദ് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഉണ്ടാകൽ അല്ലേ, ഉണ്ടാകുക. അപ്പം അതിന് ഓപ്പോസിറ്റ് എന്താ? ആ ഉണ്ടാകുക പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഇല്ലാതിരിക്കുക. അപ്പം അതന്നെ മുസ്തഹിലായ സിഫത്ത് ഒന്ന്. അപ്പം മുസ്തഹിലായ സിഫത്ത് ഒന്ന് ഇല്ലാതിരിക്കുക, അഥവാ അതിൻ്റെ അറബി വുജൂദ് പറഞ്ഞതിൻ്റെ അറബി ഇത് ഓപ്പോസിറ്റ് അദം, അദം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സിഫത്ത് ഏത് നമ്മൾ വാജിബിൽ പറഞ്ഞത്? വാജിബ് രണ്ടാമത്തെ സിഫത്ത് നമ്മൾ പറഞ്ഞത് ഖിദം അല്ലേ? ഖിദം, ഖിദം എന്ന് പറഞ്ഞാൽ ഉണ്ടാവലിന് തുടക്കല്ല, അഥവാ പണ്ടേ ഉള്ളവൻ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തേക്കാരം? ഹുദൂസ്. ഹുദൂസ് പറഞ്ഞെന്താ? പുതുതായി പിന്നീട് വന്നത്, പിന്നീടുണ്ടായത്, ആദ്യമല്ലേ ഇത് പിന്നുണ്ടായി. അപ്പോൾ ഹുദൂസ് ഇതാണ് രണ്ടാമത്തെ, ഇത് അള്ളാഹുവിൽ ഉണ്ടാവാൻ സംഭവിക്കാൻ പാടില്ലാത്ത സിഫത്ത്. ഇങ്ങനെ 20 സിഫത്ത് വാജിബുണ്ട്. ആ വാജിബിൻ്റെ ഓപ്പോസിറ്റൊക്കെ മുസ്തഹിലായ സിഫത്തുകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി. അപ്പോൾ രണ്ടാമത്തത് ഹുദൂസ്. മൂന്നാമത്തെ സിഫത്ത് ഏതാ നമ്മൾ പറഞ്ഞത്? വാജിബായ സിഫത്ത് മൂന്നാമത്തേത് ഏതാ പറഞ്ഞത്? ബക്കാവ്. ബക്കാവ് കാരണം എന്താ? എന്നും ജീവിക്കുന്ന ആൾ, ശേഷിക്കുന്ന ആൾ, അഥവാ മരണമില്ലാത്ത, എന്നും നിലനിൽക്കുന്ന ആൾ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സിഫത്ത് ഏതാ? ഫനാഗ്. ഫനാ കാരണം എന്താ? നശിച്ചു പോവുക, നശിക്കുക. അല്ലാഹുവിന് നാശം എന്ന് പറയുന്നത് സംഭവിക്കൂല, അത് അസംഭവ്യമാണ്, സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊന്ന് സിഫത്ത്, മുഖാലഫത്തുലിൽ അഹ്വാദിസ്. നാലാമത്തെ സിഫത്ത് വാജിബായ സിഫത്ത് അല്ലേ? മുഖാലഫത്തുലിൽ അഹ്വാദിസ് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളോടും എതിരായി നിൽക്കുന്ന ആള്, ഒരാളെപ്പോലെയല്ല അള്ളാഹു താല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഇക്കാരം സംഭവിക്കാൻ പാടില്ലാത്തത്? മുമാസലത്തുൽ അഹ്വാദീസ്, അഥവാ എല്ലാ സൃഷ്ടികളോടൊക്കെ തുല്യമായ ആൾ, എല്ലാവരോടും സാമ്യമുള്ള ആൾ, അതൊരിക്കലും തന്നെ അള്ളാഹു താല സംഭവിക്കും. ഇങ്ങനെ തുടങ്ങി 20 സിഫത്തുകൾ അള്ളാഹുവിന് മുസ്തഹിലായ സിഫത്തുണ്ട്. അതുപോലെ തന്നെ ജായിദായ ഒരു സിഫത്തുണ്ട്. ജായിദ് കാരണം എന്താ?
ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം, സംഭവിക്കുകയും ചെയ്യാം, സംഭവിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരൊറ്റ സിഫത്താണ് ജായിദായസ്. അതേതാ? ഫീൽ കുല്ലി മുംകിനിൻ ഔ തുർക്കുഹു. ഓരോ കാര്യവും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇഷ്ടം പ്രവർത്തിക്കാം. വേണ്ട, ഇങ്ങനെ മുസ്തഹിലായ സിഫത്ത് 20, ജായിദായ സിഫത്ത് 1, പിന്നെ കഴിഞ്ഞ ക്ലാസ് പഠിച്ച വാജിബായ സിഫത്ത് 20. ഇങ്ങനെ ഈ 20, 41 സിഫത്തുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, പ്രധാനപ്പെട്ട സിഫത്തുകൾ. വാജിബ് 20, മുസ്തഹീൽ 20, ജായിസ് എത്ര? 1. കേട്ടോ, ഇനി നമുക്ക് ആ കാര്യങ്ങൾ പുസ്തകത്തിലൂടെ ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, പുസ്തകം അക്കായിദിലെ 15-ാമത്തെ പേജിൽ കണ്ടങ്ങൾ 2-ാമത്തെ പാരഗ്രാഫിൽ, വസ്സിഫാത്തുൽ മുസ്തഹീലത്തു അൽ അദമു വൽ ഹുദൂസു വൽ ഫനാഉ വൽ മുമാസലത്തുൽ ഹവാദിസ് വൽ ഇഹ്തിയാജു വത്തഅദ്ദുദു വൽ അജ്സു വൽ കറാഹത്തു വൽ ജഹ്ലു വൽ മൗത്തു വസ്സമമു വൽ അമ വൽ ബക്കം വകൗനുഹു അജിസൻ വകൗനുഹു കാരിഹൻ വകൗനുഹു ജാഹിലൻ വകൗനുഹു മയ്യിതൻ വകൗനുഹു അസമ്മ വകൗനുഹു അഅമ വകൗനുഹു അബ്കം വയജൂസു ഫീ ഹഖ്ഹി തആല ഫീ ലികുല്ലി മുംകിനിൻ ഔ തർക്കുഹു. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ അർത്ഥം പറഞ്ഞുതരാം കേട്ടോ. വസ്സിഫാത്തുൽ മുസ്തഹീലത്തു, മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്ത സിഫത്തുകൾ, അള്ളാഹുവിൽ സംഭവിക്കാൻ പാടില്ലാത്ത സിഫത്തുകൾ. 1, അൽ അദമു. അദം എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക. വാജിബിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റാണ് വുജൂദ് കാരണം ഒന്ന്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അദം. ആ ഓർഡർ പ്രകാരം ഇങ്ങനെ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റും. വൽ ഹുദൂസ്, 2-ാമത്തെ ഹുദൂസ്. ഹുദൂസ് പറഞ്ഞാൽ പുതുതായി ഉണ്ടാവുക, പിന്നീടുണ്ടാവുക. 3-ാമത്തെ വൽ ഫനാ, നശിക്കുക, നശിച്ചു പോവുക. വൽ, പിന്നെ 4-ാമത്തത് വൽ മുമാസലത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് തുല്യമാവുക, എല്ലാ സൃഷ്ടികളോടും തുല്യമായി നിൽക്കുക. ഇനി 5-ാമത്തെ സിഫത്ത് വൽ ഇഹ്തിയാജ്, ആശ്രയമുള്ള ആൾ, പരാശ്രയമുണ്ടാകുക. അത് അള്ളാഹുവിൻ്റെ അസംഭവ്യമാണ്, മറ്റ് അള്ളാഹുവിൻ്റെ നിലനിൽപ്പിനും അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിനും ഒരാളുടെയും ആവശ്യമില്ല. നമ്മളങ്ങനെയല്ല, നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ആവശ്യം വേണം, പല ആളുകളുടെയും ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്. ഞാൻ അള്ളാഹുവിൻ്റെ ജീവിതത്തിന്, അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ഒരാളുടെയും ആവശ്യമില്ല. അതാണ് വലിയ ഇഹ്തിയാജ്, ആശ്രയമുണ്ടാവുക. വത്തഅദ്ദുദു, അതുപോലെ തഅദ്ദുദ്, ഒന്നിലധികം ഉണ്ടാവുക. അത് ഏതിൻ്റെ ഓപ്പോസിറ്റാണ്? വഹദാനിയത്ത് എന്ന് വാജിബായ സിഫത്താണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് തഅദ്ദുദ്. അള്ളാഹു ഏകനാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് തഅദ്ദുദ്, ഒന്നിലധികം ഉണ്ടാകുക. അള്ളാഹു ഒന്നിലധികം ഉണ്ടാകുക എന്നുള്ളത് സംഭവിക്കാൻ പാടില്ല. അള്ളാഹു എത്ര ആൾ മാത്രമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയും വൽ അജ്സു, അജ്സ് അശക്തൻ, അതിൻ്റെ കുദ്രത്ത് എന്ന സിഫത്തിൻ്റെ കുദ്രത്ത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അജ്സ്, കഴിവില്ലായ്, കഴിവില്ലായ്മ, അശക്തൻ. പിന്നെ വൽ കറാഹത്തു, അടുത്ത സിഫത്ത് കറാഹത്ത്. കറാഹത്ത് പറഞ്ഞ ഓപ്പോസിറ്റാണ് ഇറാദത്ത് പറഞ്ഞത്. ഇറാദത്ത് എന്താ നമ്മൾ പറയുന്നത്? ഉദ്ദേശം. എന്നതിൻ്റെ ഓപ്പോസിറ്റ് കറാഹത്ത്, നിർബന്ധിതനാകുക. അങ്ങനെ അള്ളാഹുക്കല്ല, നിർബന്ധിതനായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നിർബന്ധിതനായിട്ടൊരു വാക്ക് പറയുക, അങ്ങനെ അള്ളാഹുവിൽ സംഭവിക്കൂല. നമുക്ക് പല ആളുകൾ നിർബന്ധിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യും, നമ്മളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ. ഞാൻ അള്ളാഹിനെ ഒരാൾ നിർബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹ് അങ്ങനെ നിർബന്ധിതനായി ചെയ്യലില്ല. പിന്നെ വൽ ജഹ്ലു, വൽ ജഹ്ലു, അറിവില്ലായ്മ, വിവരമില്ലായ്മ, അത് ഇൽമ് പറഞ്ഞ സിഫത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജഹ്ൽ. പിന്നെ വൽ മൗത്തു, മരണം, അത് ഹയാത്ത് പറഞ്ഞ വാജിബായ സിഫത്തില്ല, അതിൻ്റെ ഓപ്പോസിറ്റ്. വസ്സമമു, വസ്സമു പറഞ്ഞാൽ ബധിരത, അഥവാ കേൾവിയില്ലാത്ത,
അങ്ങനെ ബദീരത ഉണ്ടാവും. വല്ലമ അന്തത കണ്ണ് കാഴ്ചയില്ലാതിരിക്കുക, അതൊന്നും അള്ളാഹ്ക്കില്ല. വൽ ബക്കമു മൂകത സംസാരശേഷിയില്ലായ്മ. വ കൗനുഹു ആജിസൻ ഇനി അത് തന്നെ അശക്തനാവാതിരിക്കുക, കഴിവില്ലാത്തവനാവുക. ആജിദ് വ കൗനുഹു കാര്യ നിർബന്ധിതനാവുക ആയിരിക്കുക. വ കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവനായിരിക്കുക. വ കൗനുഹു മയ്യത്തൻ മയ്യത്തായിരിക്കുക. വ കൗനുഹു അസമ്മ ബദിരനായിരിക്കുക. വ കൗനുഹു അഴ്മ അന്ധനായിരിക്കുക. വ കൗനുഹു അബുക്കം മൂഖനായിരിക്കുക. ഊമ സംസാരശേഷി ഇല്ലാത്തനായിരിക്കും. ഇങ്ങനെ 20 സിഫത്തുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ 20 സിഫത്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ. 1 അദം, 2 ഹുദൂസ്, 3 ഫനാ, 4 മുമാസലത്തുലിൽ ഹവാദിസ്, 5 ഇഹ്തിയാജ്, 6 തഅദ്ദുദ്, 7 അജ്സ്, 8 കറാഹത്ത്, 9 ജഹ്ല്, 10 മൗത്ത്, 11 സമം, 12 അഴമ, 13 ബക്കം, 14 കൗനുഹു അജിദൻ, 15 കൗനുഹു കാരിഹൻ, 16 കൗനുഹു ജാഹിലൻ, 17 കൗനുഹു മയ്യത്തൻ, 18 കൗനുഹു അസമ്മ, 19 കൗനുഹു അഴമ, 20 കൗനുഹു അബുക്കം. ഇങ്ങനെ 20 സിഫത്തുകളാണ്. ഇനി വയജൂദു ഫീ ഹഖീ തല, അല്ലാഹുൽ ജായിദാണ് ഫീൽ കുല്ലി മുംകിനിൻ ഔ തുർക്കുഹു. അവരൊറ്റ സിഫത്താണ് ജായിദായത്. ഫീൽ കുല്ലി മുംകിനിൻ ഔ തുർക്കുഹു, അഥവാ ഇതിനർത്ഥം എന്താ, ഉണ്ടാവാൻ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുവും ചെയ്യലും ചെയ്യാതിരിക്കലും. അപ്പോൾ ഇത് നമ്മളൊക്കെ എന്താണ് ഫീ മുംകിനായ വസ്തുക്കളാണ് ഇതൊക്കെ. അള്ളാഹു ഇപ്പോൾ പിന്നെ അള്ളാഹുക്ക് നമ്മൾ ഉണ്ടാക്കാം ഉണ്ടാക്കാതിരിക്കാം ഒക്കെ ഇഷ്ടമാണ്. ഈ ലോകം അള്ളാഹുവിന് ഉണ്ടാക്കാം നശിപ്പിക്കാം ഒക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടം വേണ്ടോ. അങ്ങനെ ഏത് കാര്യവും മുംകിനായ ഏത് കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും, അതാണ് അള്ളാഹുക്ക് ജായിദായ സിഫത്ത്. മനസ്സിലായല്ലേ. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ മുസ്തഹീലായ 20 സിഫത്തും വാജിബായ 20 സിഫത്ത്, ആ വാജിബായ സിഫത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഓർന്നിട്ട് എഴുതിയിട്ട് മറ്റ് മറുഭാഗത്ത് അതിൻ്റെയൊക്കെ മുസ്തഹീലായ സിഫത്ത് അതിൻ്റെ നേരെ ഇങ്ങനെ എഴുതുക. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു വര വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് ഒന്ന് നമ്പറിട്ട് കണ്ട് വാജിബായ സിഫത്തുകൾ ഇങ്ങനെ എഴുതുക, എന്നിട്ട് മറ്റേ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് മുസ്തഹീലായ സിഫത്ത് ഇങ്ങനെ എഴുതുക കേട്ടോ. അടിയിൽ ജായിദായ ഒരു സിഫത്തും എഴുതുക. അങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ സഹിതം എഴുതി നിങ്ങൾ അയച്ചു തരണം. അല്ലാഹു തആല എല്ലാവരെയും നല്ല കുട്ടികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.